എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കിളിക്കൂടിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കനേഡിയൻ വ്ളോഗ് സ്റ്റാർ 2022 ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ടോപ്പിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് കനേഡിയൻ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ടോപ്പിക്ക്. സംഭവിച്ചൊരു ചാലഞ്ചിങ് ആണെങ്കിലും ഞാനും കുറേ അന്വേഷണത്തിലൂടെയൊക്കെ പോയി. അതായത് നമ്മുടെ കനേഡിയൻ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കാനഡയിലെ ഒത്തിരി ഫുഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പിന്നെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി സ്പോട്ടിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ടൊറൻ്റോയിലുള്ള ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് ഗുഡ്ഹാം ആൻഡ് വേർട്സ് എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ നെയിം വരുന്നത്. നമുക്കിവിടെ മുകളിൽ കാണാം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തനി ഓൾഡ് സ്റ്റൈല്, അതായത് ഒരു തനതായ കനേഡിയൻ സ്റ്റൈല് നമുക്ക് കാണാൻ പറ്റുന്ന ബിൽഡിങ്ങുകളും വഴികളും ഇവിടുത്തെ ബ്രിക്സും സംഭവങ്ങളും എല്ലാം ഒരു കളറാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റും കൂടെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫുൾ കളർഫുള്ളാണ്. നൈറ്റൊക്കെ കിടിലം വൈബാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതിലും ടൊറൻ്റോയിലൊക്കെ ഒരുപാട് തവണ വന്നെങ്കിലും ഈ സ്ഥലത്ത് എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ എന്തായാലും രസമുണ്ട്. അപ്പോൾ നമുക്കിനി കൂടുതലായിട്ട് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോവാം. അതായത് ഇതിനൊരു വലിയ ചരിത്രമുണ്ട്, 1832 തൊട്ട് പറയാനിരിക്കുന്ന ഒരു ചരിത്രം. നമുക്കിനി അതിലേക്ക് പോവാം. അങ്ങനെ 1832 പ്രവർത്തനം ആരംഭിച്ച ഈ ഡിസ്റ്റിലറിയുടെ ഒരു മെയിൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണിത്. അതായത് ഇതാണ് സ്റ്റോൺ ഡിസ്റ്റിലറി, അതുപോലെ തന്നെ ബോയിലറും കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട്. ഇതൊരു 40 ബിൽഡിങ്സോളം ഉണ്ട്, ഈ ഹിസ്റ്റോറിക്കായിട്ട് ഫീൽ ചെയ്യുന്ന ബിൽഡിങ്സ് ഒരു 40 ഉണ്ട്. അതുപോലെ തന്നെ ഒരു 10 സ്ട്രീറ്റിലായിട്ടാണ് ഈ സംഭവം നിലകൊണ്ടു പോകുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോരോ പ്രത്യേകതകൾ കാണാൻ പറ്റും. ഈ ഡിസ്റ്റിലറിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡോറുകൾ, കാര്യങ്ങൾ, അവരുടെ പ്രവർത്തന ശൈലി. ഏതാണ്ട് 76 ലക്ഷം ലിറ്ററോളം വിസ്കിയാണ് ഇവിടെ ഒരു പ്രൊഡക്ഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അതായത് അവിടെ ഒരു സൈഡിൽ ഹാർബർ വരുന്നുണ്ട്, ഒരു സൈഡിൽ റെയിൽവേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു വിസ്കി വിഭാഗമായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നയാഗ്ര അല്ലെങ്കിൽ US പിന്നെ വേൾഡിൻ്റെ പല ഭാഗത്തോട്ടും ഇവിടുന്ന് ഒത്തിരി എക്സ്പോർട്ടിനൊക്കെ സഹായമായിരുന്നു ഈ ഒരു ലൊക്കേഷൻ. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ കാണാം, നമുക്ക് ആ സൈഡിലോട്ട് പോകാം. അവിടെയും കുറേ പ്രത്യേകതകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ മറ്റൊരു കാര്യം, ഞാൻ ഈ ഓൺലൈനിൽ കൂടെ സംഭവങ്ങളിൽ കൂടെ ഒക്കെ പഠിച്ചതല്ലാതെ ഇവിടെ ഒരു ഗൈഡ് പോലെ ഒരാളാണോ എനിക്ക് ആളെ കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല. പക്ഷേ പുള്ളി സംഭവങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും എക്സ്പ്ലെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും കുറേ ഇൻഫർമേഷൻ കിട്ടി. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ള കാര്യം മനസ്സിലായി. അതെന്തായാലും നല്ലതായിരുന്നു. ഇതൊക്കെ ഈ ബിൽഡിങ്സിൻ്റെ ഭാഗങ്ങൾ, രണ്ട് സൈഡുകൾ, ഇതൊക്കെ ഈ ഡിസ്റ്റിലറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാലും ഓരോ ആ പഴയ ആ ഒരു ശൈലി, പഴയ ആ ഒരു കെട്ടിടങ്ങളുടെ ശൈലി അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഓരോ പഴയ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും ഒക്കെ വെക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ 1918 കാലഘട്ടത്തിലെ ഒരു പിക്ചറാണ് ഇവിടെ ഉള്ളത്. ഇത് ഉണ്ട് ഈ ഡോറ് കാര്യങ്ങൾ. ഇവിടുത്തെ ഈ ഡിസ്റ്റിലറിയുടെ ഭാഗമായിട്ട് ആദ്യം ഞാൻ ഈ പറയുന്നത് കേട്ട് ഇവിടെ ബീറ് പോലത്തെ സംഭവമൊക്കെ ഒരു വിൻഡോയിലൂടെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ സെയിൽസൊക്കെ കൂടി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിസ്കിയിലേക്ക് മാറുന്നത്. അപ്പോൾ കനേഡിയൻ വിസ്കിയാണ്. അപ്പോൾ ഇവർ തന്നെ ഒരു പരിധി കൂടുതൽ ഇതിൻ്റെ ക്വാളിറ്റിക്ക് നോക്കാതെ ക്വാണ്ടിറ്റി ആയിരുന്നു ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഒരു 10-14 വയസ്സിന് മുകളിലോട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ആൾക്കാരൊക്കെ ഒരുപാട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതായത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിസ്കി ഒരു വലിയൊരു ഇവിടുത്തെ ഒരു ദിനചര്യയിൽ ചിലപ്പോൾ ഉള്ളൊരു സംഭവമായി മാറിക്കണ്ടേക്കാം. അതൊക്കെ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ 40 ബിൽഡിങ് ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ ഇന്നും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഹാർഡ് ആൽക്കഹോൾസിൻ്റെ ഭാഗമായ വിസ്കി, ജിന്ന്, റമ്മ്, വോഡ്ക, അതുപോലുള്ള സംഭവങ്ങളായിരുന്നു ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് പോയി ഇതങ്ങ് ഒരു വലിയൊരു സംഭവമായിട്ട് പോകുന്ന സമയത്തായിരുന്നു. പിന്നെ 2000s വന്നപ്പോൾ, അതായത് 20th century വന്നപ്പോൾ ഇവിടെ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ, അതായത് ഈ സിറ്റി ഏരിയയിലെ ബിൽഡിങ്സും സംഭവങ്ങളും ഒക്കെ, അതായത് ഇൻഡസ്ട്രിയൽ സംഭവങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അപ്പം തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമ്മുടെ വിക്ടോറിയൻ എറയിലെ ഏറ്റവും നല്ലതും ഏറ്റവും അതിമനോഹരവുമായ ഇൻഡസ്ട്രിയൽ ആർക്കിടെക്ചർ നോർത്ത് അമേരിക്കയിലെ ഇതാണായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു ഒരു ഒരു കിഡിലൻ ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റാണ് അല്ലെങ്കിൽ സംഭവമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് 2000s ശേഷം സിറ്റി സ്കേപ്പ് ഹോൾഡിങ്സ് ഇത് ഏറ്റെടുക്കുകയും
പക്ഷേ ഇതങ്ങനെ പുതിയ പുതിയ ബ്രാഞ്ചുകൾക്ക് അല്ലെങ്കിൽ പുതിയ ഫ്രാഞ്ചൈസികൾക്ക് ഇവിടുത്തെ സംഭവങ്ങളൊന്നും വിറ്റുകൊടുക്കാതെ ഈ തനതായ ശൈലി ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഈ ഒരു പഴയ ആ ഒരു വൈബ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പിന്നീട് പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ തന്നെ ഒരു ഫേമസ് ആയ ബ്രൂവറി, അതായത് മിൽ സ്ട്രീറ്റ് ബ്രൂവറി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ സ്ട്രീറ്റ് തന്നെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്, ഞാൻ വന്ന് ബസ് ഇറങ്ങിയ സ്ഥലം. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ പോയി പോയി ഇവിടെ ഇപ്പോൾ റെസ്റ്റോറൻറ്റുകൾ, കഫേസ്, പിന്നെ ഇവിടെ അന്ന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതാണ് ഇവിടുത്തെ ഇന്നും വ്യത്യസ്തമാക്കി അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഈ ഒരു സ്ഥലം കാണാനും റിവ്യൂ ചെയ്യാനും കാരണമായ കാര്യം ഇവരിന്നും ആ സാധനം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തെന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് അങ്ങോട്ട് ഇത് 2003 തൊട്ട് ഇത് പബ്ലിക്കിന് അക്സസ് ഉണ്ടാവുകയും ആർക്ക് വേണമെങ്കിലും വന്ന് കാണാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. പിന്നെ ഇവിടെ നമുക്ക് വന്നാൽ കുറേ സീൻസ് കാണാം, കുറേ നല്ല ചിരികൾ കാണാം, പിന്നെ എന്താ ഫുൾ ഒരു പോസിറ്റീവ് വൈബ്സാണ് ഇവിടെ. ഇവര് ഇതുപോലെ കുറെ ആൾക്കാർ കാണും കേട്ടോ ഇവിടെ, അവരിങ്ങനെ നല്ല വൈബാക്കി. എനിക്ക് തോന്നുന്നു ഇത് ഓണാക്കി നിർത്തുന്നത് അങ്ങനെ ഇങ്ങനെയുള്ളവരൊക്കെയാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോൾ കണ്ട ഒരു ഗൈഡ് അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിരുന്ന പോയ പുള്ളി, അതുപോലെ തന്നെ പുള്ളി ഇപ്പം ഒരു സിറ്റുവേഷൻ മാറ്റിക്കൊണ്ടായിരുന്നു. ഇവിടെ പുള്ളി ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഒരു ദിവസം 2 ലിറ്ററോളം വിസ്കി കുടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ അറിയാവോ എന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ അവിടെ ഇട്ടിട്ട് അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുള്ളൂ. അങ്ങനെ ആ ഒരു വൈബിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ കുറേ ക്രിസ്മസ് വേഷങ്ങളും സംഭവങ്ങളും കിട്ടി ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഫുഡ് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ആർട്ട് ഗ്യാലറി, അതുപോലെ മറ്റ് കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വന്ന് പിന്നീട് ഇത് കനേഡിയൻ നാഷണൽ ഹെറിറ്റേജ് സൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുകയും അതുപോലെ തന്നെ ഒണ്ടാരിയോ ഹെറിറ്റേജ് ആക്ടിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്ത ഒരു ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റാണിത്. പിന്നെ അങ്ങോട്ട് പോകുന്ന 2010 തൊട്ട്, ഏതാണ്ട് 2003 തൊട്ട് ഇത് പബ്ലിക്കിന് അക്സസിബിൾ ആയിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് 2010 തൊട്ട് ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് എന്നൊരു കൺസെപ്റ്റ് വരികയും ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ഒരുപാട് ആളുകൾ അത് എൻജോയ് ചെയ്യുകയും ചെയ്തൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കടകളും കാര്യങ്ങളും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സാന്താ ക്ലോസ് ഹൗസ് അല്ലെങ്കിൽ അങ്ങനെ ക്രിസ്മസ് അങ്ങനെ പല ഹൗസുകളും കാര്യങ്ങളും ഒക്കെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ കഫേസും കാര്യങ്ങളും ഒക്കെ ആ രീതിയിൽ അവരുടെ പ്രോഡക്ട്സ് ഐറ്റംസ് ഒക്കെ മാറും ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും. അതൊരു ഭയങ്കര രസമുള്ള സംഭവമാണ്. ഇതിപ്പോൾ നോർമൽ ഒരു വീക്ക് ഡേ ആണ് ഡിസംബറിലെ. അന്ന് ഇത്രയും ഈ തണുപ്പത്തും ഇവിടെ ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ ഇവിടുത്തെ വീക്കെൻഡ് അല്ലെങ്കിൽ ക്രിസ്മസിനോട് അടുക്കുമ്പോൾ ഉള്ള സമയത്തെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ നോക്കാം. പക്ഷേ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു മാളിൽ പോകുന്ന പോലെ ഒരു ഡൗൺ ടൗണിൽ പോകുന്ന പോലത്തെ ഒരു സംഭവം ആയതുകൊണ്ട് ഇവിടുത്തെ ഈ ബിൽഡിങ്സും ഇവിടുത്തെ ഹിസ്റ്ററിയും ഒക്കെ കൊണ്ട് തന്നെയായിരിക്കും ഇത് ഇത്രയും വൈബായത്. എന്തായാലും ഇവിടെ ഉള്ളവർക്ക് ഉറപ്പായിട്ടും അറിയാം കനേഡയിലെ ഒരു വിസ്കിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വിസ്കി എന്താ ഇൻഡസ്ട്രിക്ക് എന്തേരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം അറിയാം. അപ്പം അതിൻ്റെ ഒരു വൈബൊക്കെ ആൾക്കാരിലുണ്ടായിരിക്കും. എന്തായാലും പൂർവാധികം ശക്തിയോടെ കഴിഞ്ഞ 2 വർഷം കോവിഡ് ആയിരുന്നുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അതിൻ്റെ എല്ലാം ഇത് മാറ്റിക്കൊണ്ട് ഇനി ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ വൺ കൾച്ചറുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എത്ര ഹാപ്പിനെസ്സും കിട്ടുന്ന പോസിറ്റിവിറ്റി ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഓക്കെ, അപ്പോൾ കനേഡിയൻ നമ്മുടെ കിളിക്കൂടിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഇങ്ങനെയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഹിസ്റ്റോറിക്കൽ സൈറ്റ്, ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ മറ്റു വള്ളത്ത് വെച്ച് നമുക്ക് ഇനി വീണ്ടും കാണാം. ബൈ ബൈ.